കോവിഡും ഒമിക്രോണും ഒന്നും കൊണ്ട് അവസാനിച്ചിട്ടില്ല. ഇനി വരുന്നത് അതിമാരകമായ നിയോക്കോവ് എന്ന പുതിയ തരം വൈറസ് എന്ന് ഞെട്ടിപ്പിക്കുന്ന മുന്നറിയിപ്പുമായി ചൈനയിലെ വുഹാൻ ഗവേഷകർ. ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തിയ നിയോക്കോവ് എന്ന പുതിയ തരം വൈറസാണ് അത്യന്തം അപകടകാരിയെന്ന് ചൈനയിലെ വുഹാനിൽ നിന്നുള്ള ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നത്. അതിവ്യാപന ശേഷിയുള്ള ഈ വൈറസ് ആയിരങ്ങളുടെ മരണത്തിന് ഇടയാക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2012 2015 മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മെർസ്കോവ് വൈറസുമായി ഇതിന് ബന്ധമുണ്ടെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. സാർസ്കോവ് 2 സമാനമായി മനുഷ്യരിൽ കൊറോണ വൈറസ് ബാധയ്ക്ക് ഇത് കാരണമാകുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. നിലവിൽ ദക്ഷിണാഫ്രിക്കയിലെ വവ്വാലികളിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. പുതിയ പഠനങ്ങൾ പ്രകാരം നിയോക്കോവും അടുത്ത ബന്ധമുള്ള PDF 2180 കോവും മനുഷ്യരെ ബാധിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. മനുഷ്യകോശങ്ങളിലേക്ക് നുഴഞ്ഞുകയറാൻ വൈറസിന് ഒരൊറ്റ രൂപാന്തരം മാത്രമേ ആവശ്യമുള്ളൂ എന്നാണ് വുഹാൻ യൂണിവേഴ്സിറ്റിയിലെയും ചൈനീസ് അക്കാദമിക് ഓഫ് സയൻസിലെയും ഗവേഷകരുടെ റിപ്പോർട്ടിൽ പറയുന്നത്. നിയോക്കോവിൽ നിന്ന് വാക്സിൻ സംരക്ഷണം നൽകുമോ എന്ന ആശങ്കയുമുണ്ട്. മനുഷ്യരിൽ ബാധിച്ചാൽ മൂന്നിലൊരാൾക്ക് മരണം വരെ സംഭവിച്ചേക്കാമെന്നതും അതിവ്യാപന ശേഷിയുണ്ടെന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഈ വൈറസ് മനുഷ്യരെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് സംബന്ധിച്ച് പഠനം ആവശ്യമാണെന്നും റഷ്യൻ വൈറോളജി ആൻഡ് ബയോടെക്നോളജി റിസർച്ച് സെന്റർ ആവശ്യപ്പെടുന്നു. വുഹാൻ യൂണിവേഴ്സിറ്റിയിലെയും ചൈനീസ് അക്കാദമി ഓഫ് സയൻസിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോഫിസിക്സിലെയും ഗവേഷകർ പറയുന്നതനുസരിച്ച് മനുഷ്യകോശങ്ങളിലേക്ക് നുഴഞ്ഞുകയറാൻ വൈറസിന് ഒരൊറ്റ രൂപാന്തരം മാത്രമേ ആവശ്യമുള്ളൂ. ഇപ്പോഴത്തെ കൊറോണ വൈറസിനേക്കാൾ വിഭിന്നമായാവും ഇത് മനുഷ്യകോശങ്ങളെ ബാധിക്കുക. ആയതിനാൽ നിയോക്കോവിനെ ചെറുക്കാൻ മനുഷ്യ ശരീരത്തിലെ ആന്റിബോഡികൾക്കോ വാക്സിൻ കുത്തിവയ്പിലൂടെയോ നേടിയെടുത്ത പ്രതിരോധ ശേഷിക്കോ കഴിയില്ല എന്നതും വൈറസിനെ മാരകശേഷിയുള്ളതാക്കുമെന്നും ഇവർ ആശങ്കപ്പെടുന്നു. ഇതിനു പുറമെ നിയോക്കോവ് ബാധിക്കുന്ന മൂന്നിലൊരാൾ മരിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ഇവയുടെ മരണനിരക്കും രോഗവ്യാപന നിരക്കും സാർസ്കോവ് 2 സംബന്ധിച്ച് വളരെ ഉയരെ ആയിരിക്കുമെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. നിയോക്കോവ് കൊറോണ വൈറസിനെ കുറിച്ച് ചൈനീസ് ഗവേഷകർക്ക് ലഭിച്ച ഡാറ്റ വെക്ടർ ഗവേഷണ കേന്ദ്രത്തിന്റെ പക്കൽ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. മനുഷ്യർക്കിടയിൽ സജീവമായി വ്യാപിക്കാൻ കഴിയുന്ന ഒരു വൈറസിന്റെ ഉത്ഭവം എന്നതിനേക്കാളുപരി അവ മനുഷ്യരിൽ ഏൽപ്പിക്കാൻ പോകുന്ന അപകട സാധ്യതകളെക്കുറിച്ച് പഠിക്കുകയും അതിന്മേൽ ഗവേഷണം നടത്തുകയുമാണ് വേണ്ടതെന്നാണ് നിയോക്കോവിനെ കുറിച്ചുള്ള റിപ്പോർട്ടിന്മേൽ റഷ്യൻ സ്റ്റേറ്റ് വൈറോളജി ആൻഡ് ബയോടെക്നോളജി റിസർച്ച് സെന്ററിലെ വിദഗ്ധർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. ഇതിനിടെ അടുത്ത ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ COVID-19 മൂന്നാം തരംഗം ഇന്ത്യയിലെ ഗ്രാമങ്ങളെയും ബാധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. മൂന്നാം തരംഗം ഗ്രാമങ്ങളെ ബാധിക്കുമെന്ന് സീനിയർ കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ രാജീവ് ജയദേവനാണ് വ്യക്തമാക്കുന്നത്. മുമ്പ് സംഭവിച്ച 2 തരംഗങ്ങളും ആദ്യം ബാധിച്ചത് നഗരങ്ങളെയാണ്. അതിനുശേഷമാണ് ചെറിയ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും കോവിഡ് വ്യാപനം സംഭവിച്ചത്. COVID-19 ഏറ്റവും പുതിയ വകഭേദം രാജ്യത്ത് ഗ്രാമങ്ങളിലേക്ക് വ്യാപിക്കും. എല്ലാ രാജ്യങ്ങളും നിരീക്ഷിക്കുന്ന പ്രവണതയാണ് ഇതെന്നും ഡോക്ടർ രാജീവ് പറയുന്നു. ആദ്യം ഉയർന്ന ജനസംഖ്യയുള്ള പ്രദേശങ്ങളെ ബാധിച്ച് തുടർന്ന് ഗ്രാമങ്ങളിലെ താമസക്കാർക്കിടയിൽ പുതിയ അണുബാധകളുടെ ഒരു വലിയ കുതിപ്പാണ് കണ്ടത്. കഴിഞ്ഞ 2 പകർച്ചവ്യാധിയുടെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ ഒരു വകഭേദത്തിനും അധികകാലം ഫലപ്രദമായി തുടരാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ വകഭേദങ്ങളുടെയും സ്വാധീനം ചുരുക്കിയ സമയത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.